മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഓർഡിനൻസായി വന്നു കഴിഞ്ഞിട്ടുള്ളത്. വാസ്തവത്തിൽ ഇന്ന് കേരളത്തിൽ അഴിമതി നിരോധനം എന്നത് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. ഭരണാധികാരികൾക്ക്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ഏത് തരത്തിലുള്ള അഴിമതിയും കേരളത്തിൽ നടത്താനുള്ള പൂർണ്ണമായ ലൈസൻസാണ് ഈ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത്. അക്കൌണ്ടന്റ് ജനറലിനെ വാമൂടിക്കെട്ടി, വിജിലൻസിനെ നിഷ്ക്രിയമാക്കി, അവസാനമുണ്ടായിരുന്നതാണ് ലോകായുക്തയുടെ സെക്ഷൻ 14, അതും ഇല്ലാതാക്കി. കേരളത്തിൽ ഇടതുമുന്നണിയുടെ ഭരണകാലത്ത് തീവട്ടിക്കൊള്ളയും അഴിമതിയും ഇനിയും യഥേഷ്ടം നടത്താൻ കഴിയുന്ന അവസ്ഥ സംസ്ഥാനത്തുണ്ടായിരിക്കുകയാണ്. ഇതിനെതിരായിട്ടാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരേണ്ടത്. നമുക്കറിയാം, മുഖ്യമന്ത്രി തിരികെ വന്നപ്പോൾ പ്രവാസികൾക്കുണ്ടായിരുന്ന ക്വാറന്റൈൻ പിൻവലിച്ചു, കാരണം അദ്ദേഹം വരുന്നുകൊണ്ടാണ്. സ്വന്തം താൽപര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നിയമനിർമ്മാണങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കേണ്ടത്, തീരുമാനങ്ങളും ഉണ്ടാക്കേണ്ടത്? മുഖ്യമന്ത്രി സ്വയം കേസിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ലോകായുക്തയിൽ നിയമഭേദഗതി കൊണ്ട് 22 വർഷക്കാലം ചെയ്യാതിരുന്ന ഒരു കാര്യം പൊടുന്നനവേ ചെയ്തതിന്റെ ഉദ്ദേശം എന്താണ്? സ്വയം രക്ഷപ്പെടാൻ. അമേരിക്ക സന്ദർശനം കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ അതുവരെ പ്രവാസികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ അംഗീകരിക്കാതിരുന്ന മുഖ്യമന്ത്രി ക്വാറന്റൈൻ പിൻവലിച്ചു. എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രി തിരികെ വരുന്നത് കൊണ്ടാണ്. നമ്മുടെ സംസ്ഥാനത്ത് ജനങ്ങളെ ബാധിക്കുന്ന എത്രയോ പ്രശ്നങ്ങളുണ്ട്. കോവിഡ് മൂലം ജനങ്ങൾ പ്രയാസപ്പെടുന്നു, ധാരാളം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു, വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നു, MSME കൾ പൂട്ടുന്നു, പ്രയാസങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്നു, റവന്യൂ റിക്കവറി നടപടികൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ നിരവധി ഫോണുകൾ വന്നു, ആളുകൾ സഹകരണ ബാങ്കുകളും മറ്റ് ബാങ്കുകളും ഒക്കെ ആളുകളെ റിക്കവറി നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ജനങ്ങൾ പ്രയാസം നേരിടുന്ന സന്ദർഭത്തിൽ അവർക്ക് സഹായം നൽകുന്ന ഒരു പദ്ധതിയും നടപ്പാക്കാതെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി നിയമനിർമ്മാണങ്ങൾ നടപ്പാക്കുന്ന മുഖ്യമന്ത്രിയോട് എനിക്ക് സഹതാപം മാത്രമാണ് ഉള്ളത്. അതിന് കൂട്ടുനിൽക്കുന്ന ഒരു ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസക്കാലം ഗവർണർ എന്തെല്ലാമാണ് മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞത്, റെസിഡന്റ് എന്ന് വിളിച്ചു, എന്തെല്ലാം ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചത്, സർവകലാശാലകളുടെ സ്വയംഭരണാവകാശത്തെപ്പറ്റി പുറപ്പുറത്ത് കയറിയെന്ന് പ്രസംഗിക്കുകയായിരുന്നല്ലോ ഗവർണർ. ആ ഒരു മാസക്കാലം അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ആവിയായി പോയോ, വിഴുങ്ങിയോ എന്നത് ഗവർണർ വിശദീകരിക്കേണ്ട ഒരു ആവശ്യമല്ലേ? ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു മണിക്കൂർ ചർച്ച ചെയ്തപ്പോൾ അവസാനിച്ചോ? അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ് ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് ശ്രമിക്കുന്നത്. അത് നടക്കാൻ പോകുന്നില്ല. ജനങ്ങൾക്കിത് ബോധ്യമുള്ള കാര്യമാണ് എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ലോകായുക്ത നിയമത്തെ സംബന്ധിച്ച് ആർട്ടിക്കിൾ 213(2) അനുസരിച്ച് ഒരു നിയമസഭാ അംഗം എന്നുള്ള നിലയിൽ ഞാൻ നിരാകരണ പ്രമേയം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഒരു റൈറ്റാണ്, ഒരു മെമ്പറുടെ ഏറ്റവും വലിയ റൈറ്റാണ്. ഇങ്ങനെ നിരാകരണ പ്രമേയം 213(2) അനുസരിച്ച് നിരാകരണ പ്രമേയം കൊടുക്കുക എന്നുള്ളത്, അത് നിയമസഭ കൂടുന്നതിന് മുമ്പ് ഞാൻ നോട്ടീസ് കൊടുക്കും. ഈ ഓർഡിനൻസ് ഭരണഘടനാ വിരുദ്ധമാണ്. ഒരു CPI പറഞ്ഞ വാദം ശരിയാണ്, ഇത് ഭരണഘടനാ വിരുദ്ധമായ ഒരു ഓർഡിനൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നിരാകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം ഒരു നിയമസഭാ അംഗം എന്നുള്ള നിലയിൽ ഞാൻ നൽകുന്നതാണ്.